ചെറുകുന്നിലെ കയർ ഉൽപാദന കേന്ദ്രം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കെഎസ്ഇബി വൈദ്യുത കണക്ഷൻ വിച്ഛേദിച്ചു. കയറിന് നല്ല വില ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ഉൽപാദന ചെലവും വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ചെറുകുന്ന് മുണ്ടപ്പുറത്തെ താവം കയർ വ്യവസായ സഹകരണ സംഘത്തിന് കീഴിലുള്ള ചകിരി വ്യവസായ യൂണിറ്റ് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. വൈദ്യുതി ബില്ലടക്കാത്തതിനാൽ കെഎസ്ഇബി സ്ഥാപനത്തിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. കയർ വ്യവസായ മേഖല പൊതുവെ നഷ്ടത്തിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാരിൽ നിന്ന് വേണ്ട വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന പരാതിയുമുണ്ട്. കയർ വ്യവസായം തകർച്ചയുടെ വക്കിലാണ്. ഒരു കിലോ കയർ ഉൽപ്പാദിപ്പിക്കാൻ ഫൈബർ വില, ബണ്ടലിംഗ്, ലോഡിംഗ്, തൊഴിലാളികളുടെ കൂലി തുടങ്ങിയ ഇനങ്ങളിലായി 60 രൂപയാണ് ചെലവാകുക. എന്നാൽ കയർഫെഡ് ഒരു കിലോ കയറിന് വെറും 38 രൂപ മാത്രമാണ് നൽകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ചകിരി ഉൽപ്പാദനം കരകയറാൻ കയർഫെഡിന്റെ സഹായം ആവശ്യമാണെന്ന് താവം കയർ വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി കെ പി ശർമ്മിള പറഞ്ഞു. നമുക്ക് കയർ കെട്ടിക്കെടുക്കുന്നുണ്ട്, കയറൊന്നും പോകുന്നില്ല. പിന്നെ കയർഫെഡാണ് കയർ എടുക്കുന്നത്. അതിപ്പം പിന്നെ മാസം കയർ എടുത്തതാണ്. അതിന് ശേഷം ഇതുവരെ കയറിട്ടില്ല. ജിയോ ടെസ്റ്റേഷന് വേണ്ടിയിട്ടാണ് കയർ കൊണ്ടുപോകാറ്. ഇപ്പം അതുകൊണ്ട് തൊഴിലാളികളുടെ കൂലിയെല്ലാം പെൻഡിങ്ങിലാണ്. മറ്റുള്ള കാര്യത്തിനെല്ലാം പെൻഡിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. പൈസ തരാനുള്ള പൈസ മുഴുവൻ തന്നിട്ടില്ല. പിന്നെ അത് കൂടാണ്ട് തൊഴിലാളികൾക്ക് പിന്നെ പണിയെടുക്കാൻ പറ്റുന്നില്ല. കറണ്ട് ഫീസ് കൂടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ 12,000 രൂപ മാത്രമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന കയർ സമയബന്ധിതമായി കയർഫെഡ് ഏറ്റെടുക്കാത്തതിനാൽ ഉൽപ്പാദന കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന കയർ എലികൾ നശിപ്പിക്കുന്നതായും പരാതിയുണ്ട്. മാസങ്ങളായി തൊഴിലാളികൾക്ക് ശമ്പളം പോലും ലഭിക്കുന്നില്ല. 11 സ്ത്രീ തൊഴിലാളികളും ഒരു പുരുഷ തൊഴിലാളിയും ഉണ്ടായിരുന്ന ഇവിടെ ശമ്പളം കിട്ടാത്തത് കാരണം 6 തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ചുപോയി. ഉൽപ്പാദിപ്പിക്കുന്ന കയർ തടസ്സമില്ലാതെ കയർഫെഡ് വാങ്ങിയാൽ ഒരു പരിധിവരെ സ്ഥാപനം നിലനിർത്താൻ കഴിയുമെന്ന് സംഘം പ്രസിഡന്റ് കെ വി ശ്രീധരനും പറഞ്ഞു. സൊസൈറ്റി ഓടിക്കൊണ്ടിരിക്കുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ കയറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വില, അതായത് നമ്മളെ ഉൽപ്പാദന ചെലവും മറ്റു ചെലവുമായിട്ട് ഒത്തുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത് 51 രൂപത്തോളത്തിൽ 52 രൂപയുടെ അടുത്ത് വരും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.